ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് വിൽസൺ. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പിലേക്കാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഇനി കണ്ണുനട്ടിരിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പായതുകൊണ്ട് തന്നെ ഇന്ത്യ കപ്പുയർത്തുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകരും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഏഷ്യക്കപ്പിലെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള തകർപ്പൻ വിജയവും ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. ഇന്ത്യൻ സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് അനുകൂലമായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ വിദേശ താരങ്ങൾ ഇന്ത്യയിൽ ഐ പി എല്ലിൽ കളിച്ചുള്ള പരിചയ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കും ഇന്ത്യൻ മണ്ണിൽ കളിക്കുക എളുപ്പമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രവചിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ആര് ലോകകപ്പ് നേടുമെന്ന്. എന്നാൽ ഇപ്പോഴിതാ ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ താരമായ കെവിൻ പീറ്റേഴ്സൺ പറയുന്നത് ദക്ഷിണാഫ്രിക്ക ഈ ഏകദിന ലോകകപ്പ് സ്വന്തമാക്കും എന്ന് തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര 2-0 പിന്നിൽ നിന്നതിന് ശേഷം 3 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്ക ഈ ഏകദിന ലോകകപ്പ് നേടാനുള്ള സാധ്യതയാണ് കെവിൻ പീറ്റേഴ്സൺ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇതിഹാസ താരമായ ആഡം ഗിൽക്രിസ്റ്റ് ഇപ്പോൾ പറയുന്നത് ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള 4 ടീമുകളെയാണ് ആഡം ഗിൽക്രിസ്റ്റ് പ്രവചിച്ചിരിക്കുന്നത്. അത് 4-ൽ 1 ഇന്ത്യയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും പിന്നീട് ഇംഗ്ലണ്ടും പാകിസ്ഥാനുമാണ്. അതിന് ഓസ്ട്രേലിയക്കാണ് ആഡം ഗിൽക്രിസ്റ്റ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന 2023 ഏകദിന ലോകകപ്പ് സ്വന്തമാക്കുന്ന ടീം ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മലയാളി താരമായ സഞ്ജു സാംസനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏഷ്യൻ ഗെയിംസിനും അതുപോലെ തന്നെ ഏഷ്യക്കപ്പിലും ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലും ലോകകപ്പ് സ്കോഡിലും സഞ്ജുവിന് ഇടം ലഭിക്കാൻ സാധിക്കാത്തത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഇപ്പോഴിതാ സഞ്ജു സാംസന്റെ ഈ ഒരു ടീമിൽ നിന്നുള്ള പുറത്തുപോക്കലിലേക്ക് അല്ലെങ്കിൽ പുറത്തു പോയതിനെ കുറിച്ച് അഭിപ്രായമായി ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് റോബിൻ ഉത്തപ്പയും ഇർഫാൻ പട്ടാനുമാണ്. ഇർഫാൻ പട്ടാൻ പറയുന്നത് സഞ്ജു സാംസന്റെ ഈ ഒരു അവസ്ഥ തനിക്കായിരുന്നെങ്കിൽ താൻ വളരെ നിരാശപ്പെട്ടു പോയേനെയെന്ന് ഈ ഇർഫാൻ പട്ടാൻ പറയുന്നു. അതുപോലെ തന്നെ റോബിൻ ഉത്തപ്പയും പറയുന്നത് ഈ ഒരു അവസ്ഥ ഏതൊരു പ്ലെയറിനും, ഇന്ത്യയിൽ കളിക്കുന്ന ഏതൊരു പ്ലെയറിനും ഇന്ത്യൻ ടീമിലേക്ക് വേൾഡ് കപ്പിലേക്ക് യോഗ്യത ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ ഏതൊരു താരത്തിനും വളരെ നിരാശയുണ്ടാക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസന് നേരിടേണ്ടി വരുന്നതെന്നും, എന്നാൽ സഞ്ജു സാംസന്റെ തിരിച്ചുവരവിനാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ റോബിൻ ഉത്തപ്പയും സഞ്ജു സാംസനൊപ്പം കളിച്ചു വരുന്ന സമയത്തുള്ള റോബിൻ ഉത്തപ്പയും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലും വേൾഡ് കപ്പിലും കളിക്കേണ്ട താരം തന്നെയായിരുന്നു സഞ്ജു സാംസൺ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.